ഓർക്കാട്ടിരി ഒലിവ് കോളേജിൽ മലയാള ഭരണഭാഷാ വാരാഘോഷം വിപുലമായി നടത്തി. കേരളപ്പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കവി വീരാൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൗഭാഗ്യയോടൊപ്പം ചേരൂ, സൗഭാഗ്യയോടൊപ്പം വളരൂ. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭാഗ്യ ഏജൻസിയുടെ കൈത്താങ്ങ്, സൗഭാഗ്യ ലോട്ടറി ഏജൻസി. മാതൃഭാഷ നമ്മുടെ സ്വന്തം ഭാഷയാണ്, അതിനെ നാം സ്നേഹിക്കണം. പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും കൗമാരക്കാരും സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും പിടിയിലാണ്. അതിനെ ഭാഷ ഉപയോഗിച്ച് നേരിടാൻ നമുക്ക് സാധിക്കും. നല്ല കവിതകളും കഥയും എഴുതി ലഹരിയെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു. ഓർക്കാട്ടിരി ഒലിവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളപ്പിറവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിജീവനം എന്നൊക്കെയുള്ള വാക്കിന് ഈ മൂന്നാംകരായെന്ന കഥയുമായി ചേർത്ത് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉണർവ് എത്രയാണ്! വലിയ കഥാകാരന്മാരൊക്കെ അവർ എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അതാണ് ഭാഷയുടെ ശക്തി എന്ന് പറഞ്ഞത്. അതൊരിക്കലും നമുക്ക് ഇനിയിപ്പോൾ ഈ മൂന്നാം കര എന്ന കഥ എഴുതിയതിന് ശേഷം ഇനി ഒരാൾക്ക് രണ്ട് കര കൊണ്ട് നദിയെ സങ്കല്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നദിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇനി എന്ത് വരും? ഒരു കര കൂടി, ഒരു വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വേറൊരു ബാങ്ക് അല്ലേ, ദ തേർഡ് ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറയും. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല വരച്ച കഥ ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് ഇത്രയുള്ളൂ. രണ്ട് ചെറുപ്പക്കാരികളായ ചിത്രകാരികൾ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട്. ഒരുപാട് അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചു, പറഞ്ഞ് ന്യൂമോണിയാണ്, മാറില്ല, കുറച്ച് ദിവസം കൊണ്ട് നീ മരിക്കും, അവൾ മരിക്കും എന്ന് പറയും അല്ലേ. അപ്പം അവള് ജാതകത്തിലൂടെ പുറത്തേക്ക് നോക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത കെട്ടിടത്തിലൊരു വള്ളി പടർന്നു കിടക്കുന്നതിനെ കാണും. ആ വള്ളിയിൽ നിന്ന് ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ എണ്ണാൻ തുടങ്ങി, ഇന്ന് എത്ര ഇലയുണ്ട്, ഇന്ന് എട്ട്, നാളെ ഏഴ്, അല്ലെങ്കിൽ അടുത്ത ദിവസം ഏഴ്, ആറ്, അവൾ തീരുമാനിക്കുകയാണ്. പ്രിൻസിപ്പൽ ഷുഹൈബ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഞാനടക്കം ആസ്വദിച്ച ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നത്. മാഷ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സാധാരണ മാഷ് ഇപ്പം 11 മണിക്ക് ഒരു പ്രോഗ്രാം സബ് ജയിലിൽ ഉണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഈ പരിപാടി പങ്കെടുത്ത് ഒരുപാട് കവിതകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാധാരണക്കാരൻ്റെ കൂടെ, പക്ഷികളുടെ കൂടെ, മൃഗങ്ങളുടെ കൂടെ നമുക്കങ്ങനെ ഒരു സാഹിത്യകാരൻ നേരത്തെ ഉണ്ടായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ എല്ലാ പ്രകൃതിയെയും സ്നേഹിച്ചുകൊണ്ട് ഭൂമിയെ തൊട്ടറിഞ്ഞുകൊണ്ട് കവിതകൾ എഴുതി അത് ആലപിച്ച് വളരെ മനോഹരമാക്കിയതിന് എല്ലാവിധ നന്ദിയും. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അസ്മി, കെ നീനു, കെ സബീന, കെ എം വർഷ, ഷഹാബ്, എം മുഫീദ, ടി കെ മുബഷീറ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഹിമ സ്വാഗതവും കെ കെ റമീസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അമ്മേ, ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയോട് പറ സ്വർണം എപ്പോഴും സുരക്ഷിതമായ നിക്ഷേപമല്ലേ, അത് നന്നായി മനസ്സിലാക്കി വരണം മലബാർ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും യോജിച്ച ഗോൾഡ് പർച്ചേസ് പ്ലാനുകൾ ഇവിടെയുണ്ട്. മാസം തോറും ചെറിയ അമൗണ്ടുകൾ സേവ് ചെയ്യാം, 11 മാസം കൊണ്ട് ഇഷ്ടമുള്ള സ്വർണം വാങ്ങാം പണിക്കൂലിയില്ലാതെ. മലബാറിന്റെ ഗോൾഡ് പർച്ചേസ് പ്ലാൻ നീ പറഞ്ഞ പോലെ സ്വർണ്ണ കൊടുക്ക തന്നെയാ. നിങ്ങളുടെ സേവിങ്സിന് മലബാർ ഉണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്.